ഒരു ദിവസം ജുവാൻഡസ് മെഡിക്കൽ ടീമിൻ്റെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് വന്നു. എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരുമിച്ച് ഞെട്ടിയ നിമിഷം 33-കാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സ്ട്രെങ്ത്തും ഫിറ്റ്നസ്സും ഒരു 20-വയസ്സുകാരൻ്റെ ഇത്. എങ്ങനെ ഇത് വന്നു? എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? റൊണാൾഡോയുടെ ഫിറ്റ്നസ് രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അന്ന് തൊട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഫിറ്റ്നസ് രഹസ്യങ്ങൾ? വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. റൊണാൾഡോയുടെ ഫിറ്റ്നസ് രഹസ്യങ്ങൾ. ആർക്കും വേണമെങ്കിലും ബോഡി ബിൽഡ് ചെയ്യാം, എത്ര ഫിറ്റ്നസ് വേണമെങ്കിലും നേടാം. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, അതേ രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പലർക്കും സാധിക്കാറില്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എങ്ങനെയാണ് ഈ ഫിറ്റ്നസ്സും ബോഡി ബിൽഡിങ്ങും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി 4 കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്, റൊട്ടീനായിട്ട് ചെയ്യാറുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഭക്ഷണ ക്രമീകരണമാണ്. ഭക്ഷണ ക്രമീകരണം എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ഭക്ഷണം അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ട് 9 നേരത്തേക്കുള്ള ഭക്ഷണമായിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് ചെയ്യുന്നത് മൂലം നമുക്ക് വിശപ്പ് അറിയുകയില്ല. കാരണം നമ്മൾ ഓരോ നേരം ഇടവിട്ടെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ 1 ദിവസത്തിൽ 9 നേരം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കണം, അപ്പോൾ നമുക്ക് വിശപ്പ് അറിയുന്നില്ല. എന്നാൽ നമുക്ക് 3 നേരത്തുള്ള പ്രോട്ടീനും അതിനുള്ള ഭക്ഷണമെല്ലാം നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ രാവിലെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്തും ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് ഭയങ്കര വിശപ്പ് വരും. ഉച്ചയ്ക്ക് നമ്മൾ കുറേ ചോറ് ഉണ്ണും, അഥവാ കുറേ ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നില്ല. കാരണം അദ്ദേഹം കറക്റ്റ് അളവിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ, ഫാറ്റ് അടിഞ്ഞു കൂടാറില്ല, വിശപ്പും അദ്ദേഹത്തിന് ഉണ്ടാകാറില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ ക്രമീകരണത്തിൽ ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ അദ്ദേഹം പയർവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ട്, കാരണം അതിൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. പിന്നെ മറ്റേ പ്രോട്ടീൻ പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് പറയുന്നത് ഇദ്ദേഹം ഡ്രിങ്ക് ചെയ്യാറില്ല, അഥവാ മറ്റേ വിസ്കി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കുടിക്കാറില്ല. ഇദ്ദേഹം മദ്യപിക്കാറേ ഇല്ല. അതിനുള്ള കുറേ വീഡിയോകളും നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്, നമുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇദ്ദേഹം മദ്യപിക്കാറില്ല, അതും ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമത്തിലുള്ളത് തന്നെയാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം എല്ലാ ദിവസവും, എത്ര ഒരു പ്രശ്നം ഉണ്ടായാലും എല്ലാ ദിവസവും ഇത് റൊട്ടീനായിട്ട് ചെയ്യും എന്നതാണ് ഇതെല്ലാം ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് അടുത്ത കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ആണ്. അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ആണ് അദ്ദേഹത്തിന് ഫിറ്റ്നസ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഫിറ്റ്നസ് നേടുന്നതിന് വേണ്ടി അത്ര രീതിയിലുള്ള ട്രെയിനിങ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു ഷെഡ്യൂളുകൾ വെച്ചിട്ടുണ്ട്, അതോ റിട്ടീൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്തുണ്ടായാലും ആ സമയത്ത് ആ ഏത് ട്രെയിനിങ് ആയാലും അത് ചെയ്തിരിക്കും. അത്ര അക്രമമായിട്ടുള്ള ട്രെയിനിങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മടിയും ഇല്ല. എത്ര രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം, അത്ര രീതിയിൽ മടി കൂടാതെ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഇങ്ങനെ ഇരിക്കുന്നത്, ഇരുമ്പ് പോലെ ഇരുമ്പ് മനുഷ്യനായിട്ട് അദ്ദേഹം നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു റിലാക്സേഷനും ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും ട്രെയിനിങ്, ഹാർഡ് വർക്ക്, അദ്ദേഹത്തിൻ്റെ റൊട്ടീനുകൾ കറക്റ്റായിട്ട് പാലിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഇങ്ങനെ ഇരിക്കുന്നത്. ട്രെയിനിങ് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ജീവിതത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നല്ല ഫുട്ബോളിലെ രസകരമായ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ മൂന്നാമതായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് കൺട്രോളിനെ പറ്റിയാണ്. അതും ഫിറ്റ്നസ്സിന് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മളുടെ ഈ വീഡിയോയിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് കൺട്രോൾ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇത്ര നല്ലൊരു ഫുട്ബോളറായിട്ട് മാറിയത്. അദ്ദേഹം പറയുന്നുണ്ട് എത്ര ട്രെയിനിങ് ചെയ്താലും എത്ര ഭക്ഷണത്തിൽ ക്രമത്തിലും മാറ്റം വരുത്തിയാലും നമ്മളുടെ മൈൻഡ് കൺട്രോൾ അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മൾ എത്ര രീതിയിൽ ട്രെയിനിങ് ചെയ്താലും നീ ഒന്നിനും കൊള്ളില്ല എന്നൊരു വാക്ക് കേൾപ്പുമ്പോൾ നമ്മൾ ഡൗൺ ആവും. അപ്പോൾ എത്ര ട്രെയിനിങ് ചെയ്താലും നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇദ്ദേഹത്തിന് പറയുന്നത് എനിക്ക് നല്ലൊരു മൈൻഡ് കൺട്രോൾ ഉണ്ട്, എന്നെ എത്ര പേര് കളിയാക്കിയാലും എത്ര പേര് വിമർശിച്ചാലും ആ വിമർശനത്തിൽ നിന്ന് ഞാൻ നല്ലൊരു പോസിറ്റീവ് മൈൻഡിലെടുത്ത് അത് നല്ല രീതിയിൽ ഞാൻ എൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് കൺട്രോളിങ് തന്നെയാണ്, അത് നല്ലൊരു രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. എത്ര രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്താലും നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫുട്ബോളിൽ എത്ര ട്രെയിൻ ചെയ്താലും കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നമുക്ക് ആ ഗ്രൗണ്ടിൽ മര്യാദയ്ക്ക് കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൈൻഡ് കൺട്രോളിങ് നല്ലത് തന്നെയാണ്, അതും ഫിറ്റ്നസ് ജീവിതത്തിൽ ഏറ്റവും
ഒഴിച്ചു കളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നാലാമത്തെ കാര്യവും അവസാനത്തെ കാര്യമായിട്ട് പറയാൻ പോകുന്നത് റിലാക്സേഷൻ ആൻഡ് എൻജോയ്മെൻറ്റിനെ പറ്റിയാണ്. ഇത് ഇതിൻ്റെ ഫിറ്റ്നസ്സിന് നല്ലോണം തന്നെ ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ എത്ര ട്രെയിൻ ചെയ്താലും എത്ര മൈൻഡ് കൺട്രോൾ ചെയ്താലും നമ്മുടെ മനസ്സിനൊരു സുഖം ഉണ്ടാക്കില്ല. മനസ്സ് ഡൗൺ ആണെങ്കിൽ നമുക്ക് കളിക്കളത്തിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കില്ല. മനസ്സിനെ എൻജോയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബോഡി എത്ര രീതിയിൽ വേണമെങ്കിലും എത്ര ട്രെയിനിങ് വേണമെങ്കിലും എടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കും. കാരണം മനസ്സിനൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാനൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിന് നല്ലൊരു എൻജോയ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് ഇല്ലാത്ത സമയങ്ങളിൽ വീട്ടുകാരുമായിട്ടും കൂട്ടുകാരുമായിട്ടും എൻജോയ്മെൻറ്റുകൾ നടത്താറുണ്ട്. ടൂറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അത് തനിക്കൊരു എൻജോയ്മെൻറ്റ് റിലാക്സേഷനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. ഈ നാല് കാര്യങ്ങളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും അത് കറക്റ്റായ രീതിയിൽ നല്ല ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ചില മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ തെറ്റ് തിരുത്തുകയാണ് തിരുത്തും എന്തായാലും. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിട്ടില്ല വീഡിയോ എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.